നമസ്കാരം ക്രാഫ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഫുട്ബോൾ ലോകം ട്രാൻസ്ഫർ വിൻഡോയുടെ ഒരു തിരക്കിലാണ്. പല ക്ലബുകളും തങ്ങൾക്ക് ആവശ്യമില്ലാത്ത താരങ്ങളെ വിറ്റൊഴിവാക്കുന്നതിനും അതുപോലെ തന്നെ ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പല താരങ്ങളെ സൈൻ ചെയ്യുന്നതിന്റെ ഒരുക്കത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരുപാട് വാർത്തകൾ, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഫുട്ബോൾ ലോകത്തു നിന്ന് പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ജാക്ക് ഗ്രീലിഷിനെ ഗ്രീലിഷിന്റെ വാർത്തയാണ് ഇപ്പം ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന വാർത്ത. ഏതാണ്ട് ഡണ്ടിലായി കഴിഞ്ഞു, അത് ഡണ്ണായി എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും അതിന്റെ ഒഫീഷ്യൽ ഒരു അനൗൺസ്മെന്റ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 100 മില്യൺ പൗണ്ടാണ് താരത്തിന് വേണ്ടി. 100 മില്യൺ പൗണ്ട് എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഒരു റെക്കോർഡാണ്. നമ്മൾ അതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം 100 മില്യൺ പൗണ്ട് ജാക്ക് ഗ്രീലിഷിന് കൊടുത്താൽ അത് ഒന്നാമതൊക്കെ വരും. പോൾ പോഗ്ബ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് യുവന്റസിൽ നിന്ന് വന്ന അതായിരുന്നു ഇതിനു മുമ്പ് 89 മില്യൺ പൗണ്ടായിരുന്നു അന്ന് അതിൻ്റെ ഒരു തുക. ഹാരി മെഗ്വയർ വന്നത് 80 മില്യൺ പൗണ്ടിനാണ്. വെർജിൽ വാൻ ഡൈക്ക് 75 മില്യൺ പൗണ്ടിനാണ് ലിവർപൂളിലേക്ക് വരുന്നത്. ജേഡൻ സാൻജോ 73 മില്യൺ പൗണ്ടിനാണ് യുണൈറ്റഡിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിക്കോളാസ് പെപ്പയുടേത് 72 മില്യൺ പൗണ്ടായിരുന്നു. കെപ്പ അരിസബലാഗ അന്ന് ചെൽസിയിലേക്ക് വരുന്നത് 71.6 മില്യൺ പൗണ്ടിനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകൾ. അതിൽ ഏറ്റവും തലപ്പത്തേക്ക് വരുന്നു, അതും ഏത് കാലഘട്ടത്തിലാണ് നോക്കണം. ഈ ഒരു പാൻഡമിക് നിൽക്കുമ്പോൾ പല ക്ലബുകളും സാമ്പത്തികമായി പ്രതിസന്ധിയും വലിയ തുകക്കുള്ള ട്രാൻസ്ഫറുകൾ നടക്കാതിരിക്കുന്ന ഒരു സമയത്താണ് ജാക്ക് ഗ്രീലിഷിന് വേണ്ടി ഇത്രയധികം തുക മാഞ്ചസ്റ്റർ സിറ്റി ചെലവാക്കുന്നത്. പക്ഷെ അതിൽ അത്ഭുതമൊന്നുമില്ല, താരം ഇപ്പോൾ വളരെ മികച്ച പ്രകടനമാണ്. യൂറോ 2020 നമ്മളത് കണ്ടതാണ്. അത് എന്തായാലും പെപ് ഗാർഡിയോളയുടെ സംഘത്തിന് വളരെ ഗുണകരമാകാൻ പോകുന്ന ഒരു അഡീഷൻ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പെപ്പ് തന്നെ നേരത്തെ ഈ താരത്തെ കുറിച്ച് വളരെ എക്സെപ്ഷണൽ പ്ലെയറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകീർത്തിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എത്തേണ്ടടുത്ത് തന്നെ ഗ്രീലിഷ് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇനി മറ്റൊരു താരം, അതായത് നമുക്ക് ഗ്രീലിഷിന്റെ വിട്ടുകൊണ്ട് മറ്റൊരു താരത്തിലേക്ക് പോകാം. ഹാരി കെയ്ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെയും കൂടി മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ടീമിലെത്തിക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്തകൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഈ ഒരു ട്രെയിനിങ്ങിന് വരാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും അല്ലെ, വലിയ വിവാദങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് മടങ്ങി എത്തിയേക്കും എന്നുള്ളൊരു വാർത്തകൾ കൂടി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു പ്രഷർ ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. സിറ്റി എത്രത്തോളം അദ്ദേഹത്തെ ടീമിൽ എത്തിക്കുന്ന കാര്യത്തിൽ വിജയിക്കുന്നത് കണ്ടുവരണം. എന്തായാലും സിറ്റിക്ക് ഇപ്പോൾ ഒരു സ്ട്രൈക്കർ ആവശ്യമാണ് എന്നുള്ളതാണ്. പോയി പിന്നെ ഗബ്രിയേൽ ഹീസസിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ പ്രതീക്ഷിച്ച രൂപത്തിലേക്ക് അദ്ദേഹം ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു സ്ട്രൈക്കർ അവർക്ക് ആവശ്യമാണ്. അത് ഹാരി കെയ്ൻ ആണെങ്കിൽ വളരെ നല്ലത് എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്, അതായത് ചെൽസി ലുക്കാക്കിന് വേണ്ടി ഇപ്പോൾ കഠിന പരിശ്രമം. തീർച്ചയായും നമുക്കറിയാം ലുക്കാക്ക് മുൻ ചെൽസി താരമാണ്. 100 മില്യൺ യൂറോയുടെ ഒരു ബിഡ് ചെൽസി ഇന്റർന് മുന്നിലേക്ക് സമർപ്പിച്ചിരുന്നെങ്കിലും അത് റിജക്ട് ചെയ്തു. ഇപ്പോൾ ഇതൊരു ഭീമൻ തുക, 130 മില്യൺ യൂറോയുടെ ബിഡ് വരെ സമർപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത്. അതായത് ഇപ്പം ലുക്കാക്കു തന്നെ ഇന്റർ മിലാന്റെ അധികൃതരോട് തനിക്ക് ചെൽസിയിലേക്ക് പോകണം എന്ന് അറിയിച്ചു കഴിഞ്ഞു എന്നാണ് സ്കൈ സ്പോർട്സ് ഇറ്റാലിയ അടക്കമുള്ള ഫുട്ബോൾ ഇറ്റാലിയയിലൊക്കെ ആ വാർത്ത എന്ന് കാണുന്നുണ്ട്. അപ്പം അത് ഏതാണ്ട് നടന്നേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നിലവിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരാണ്. പക്ഷെ അവർക്ക് കഴിഞ്ഞ സീസണിൽ ടിമോ വെർണറെ പോലെയുള്ള താരങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടെ കൂടി കൊണ്ടുവന്നെങ്കിലും വെർണർക്ക് ആ ഒരു മികവ് അവിടെ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമാണ്. വലിയ തുകയാണ് കഴിഞ്ഞ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ കൈ ഹവേർട്സിനും അതുപോലെ വെർണർക്കും ഒക്കെ വേണ്ടി അവർ ചെലവഴിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു ഫലം ആ അർത്ഥത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്നത് കണ്ടെത്തും. ശരിയാണ്, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം നേടിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു മികച്ച സ്ട്രൈക്കർ അവർക്ക് ആവശ്യമുണ്ട്. ലുക്കാക്ക് വരുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മികച്ച ഫോമിലാണ് ഇപ്പോൾ ലീഗ സീരിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ ചെൽസിയിൽ ഉണ്ടായിരുന്ന ലുക്കാക്കും അല്ല, അവിടുന്ന് പിന്നീട് വെസ്റ്റ് ബ്രോമിച്ചിലേക്കും പിന്നെ എവർട്ടണിലേക്കും യുണൈറ്റഡിലേക്കും ഒക്കെ പോയിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിലൊക്കെ ലീഗ സീരിയയിൽ മികച്ച ഫോമിൽ കളിച്ചു എന്നുള്ളത് കൂടി നോക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി ഇതിൽ ഇപ്പോൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഒരു ഗോളുകളുടെ ഒരു കണക്കാണല്ലോ നമ്മൾ പറഞ്ഞു. ഈ ഇപ്പം ചെൽസിക്ക് തീർച്ചയായിട്ടും ഗോൾ അടിക്കാൻ ഒരാൾ ആവശ്യമുണ്ട് എന്നുള്ളത്. ഗോളുകളുടെ കണക്ക് usco.com ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ സീസണിൽ മേസൺ മൗണ്ട്, ടാമി അബ്രഹാം, ടിമോ വെർണർ, കൈ ഹവേർട്സ്, ഹക്കീം സിയേച്ച് ചെൽസിയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ, ഈ താരങ്ങൾ എല്ലാവരും കൂടി ലീഗിൽ അടിച്ചിട്ടുള്ള ഗോളിന്റെ ടോട്ടൽ 24 goals ആണ്. അത് ലുക്കാക്കു ഒറ്റയ്ക്ക് ലീഗ സീരിയയിൽ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ സീരിയ ചാമ്പ്യന്മാരാക്കുന്നതിൽ ഇന്റർനെ സീരിയ ചാമ്പ്യന്മാരാക്കുന്ന ഒരു വലിയ പങ്ക് ലുക്കാക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ടായിരിക്കും ഇന്റർ അദ്ദേഹത്തെ കൈ ഒഴിയുന്നതാണ്? ഇന്റർ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി
സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. ലൗട്ടറോ മാർട്ടിനസിനെ വിൽക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്ന വാർത്തയൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക അവർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം താരത്തിന് പോകണം എന്ന ആഗ്രഹം കൂടി പറയുമ്പോൾ പിന്നെ എന്താ നോക്കുക, മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് മാക്സിമം ക്യാഷ് കിട്ടുന്നത് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതിനുള്ള നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടി, ഇംഗ്ലീഷ് ഫുട്ബോളിൽ ക്യാഷ് അങ്ങ് വലിച്ചെറിയുന്ന ഒരു സ്വാഭാവികമായിട്ടും സിറ്റിയും ചെൽസിയും ഒക്കെ ഷോപ്പിംഗിന് ഇറങ്ങിയാൽ പിന്നെ പണം നോക്കില്ല എന്നുള്ളതാണ്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ലിവർപൂളിന്റെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ ആലിസൺ ബക്കർ ഇപ്പോൾ കരാർ പുതുക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച്. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ഗുണകരമാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അത് ആലിസണും അതുപോലെ തന്നെ ലിവർപൂൾ. നീണ്ട കാലത്തേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ 2027 വരെ എന്ന് പറയുമ്പോൾ 6 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആണ്. അദ്ദേഹം അങ്ങോട്ട് വന്നതിന് ശേഷം ഒരുപാട് നേട്ടങ്ങൾ ലിവർപൂളും ഉണ്ടാക്കിയിട്ടുണ്ട്, ആലിസണും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ കുറച്ച് മങ്ങിപ്പോയി, കാരണം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പരിക്കുണ്ടായിരുന്നു, പിതാവിന്റെ മരണം അദ്ദേഹത്തെ തളർത്തി കളഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആലിസൺ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫോമിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെല്ലാൻ കഴിയുന്ന ഗോൾ കീപ്പർ ഇന്ന് ലോക ഫുട്ബോളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു റൂമറിലേക്ക് പോവാം. ബയേൺ ഇപ്പോൾ സാബിറ്റ്സറിനെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം ജൂലിയൻ നഗൽസ്മാന്റെ കീഴിൽ ഒന്ന് ടീം ശക്തിപ്പെടുത്താനുള്ള, അതായത് തീർച്ചയായിട്ടും ഇവിടെ ബയേണിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരാക്കിയ അവരുടെ ഹെൻസി ഫ്ലിക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു പ്രീ സീസണിലൊന്നും അത്ര മികച്ചൊരു പ്രകടനം ബയേണിൽ നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാ പോലും അതുകൊണ്ടൊന്നും ബയേണിന്റെ പ്രീ സീസൺ അങ്ങനെ എഴുതാണ്ട് കാര്യമില്ല. സബിൻസർ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ടീമിന് അത് ഗുണകരമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നോ നാളെയോ ഒക്കെ ഒഫീഷ്യൽ ആവാൻ സാധ്യതയുള്ളത് ലയണൽ മെസ്സിയുടെ കാര്യമാണ്. കാരണം മെസ്സിയും ബാഴ്സലോണയും തമ്മിൽ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ തന്നെ കേട്ടതാണ്. പക്ഷെ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അദ്ദേഹത്തിന്റെ വെക്കേഷൻ കഴിഞ്ഞ് അദ്ദേഹം ബാഴ്സലോണയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തികമായ പ്രതിസന്ധികൾ കൊണ്ടാണ് ബാഴ്സലോണക്ക് അത് ഇതുവരെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു വേജ് ബില്ലിന്റെ പ്രശ്നങ്ങൾ, സാലറി ക്യാപിന്റെ പ്രശ്നങ്ങൾ, അതിനിടക്കാണ് ഇപ്പം കുറച്ച് ക്യാഷ് ലാലീഗയിലേക്ക് ഇഞ്ചക്ട് ചെയ്തു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പബ്ലിഷ് ചെയ്തതുമാണ്. അപ്പം ഇതെല്ലാം കൂടി വരുമ്പോൾ മെസ്സിയുടെ ഒരു കോൺട്രാക്ട് ഉടൻ തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നുള്ളതാണ്, ആരാധകർ വലിയ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്നതാണ്. പക്ഷെ അതിൽ എങ്ങനെ ഇപ്പം ബാഴ്സലോണക്ക് അത് ഇങ്ങനെ സൈൻ ചെയ്യാൻ കഴിയാനുള്ളൊരു കാരണം ലയണൽ മെസ്സി അദ്ദേഹത്തിന്റെ സാലറി 50% റെഡ്യൂസ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ട് കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ. ഒരു 5 വർഷത്തെ കരാറാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നത്, ഇനി ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തെങ്കിൽ ഇതൊക്കെ റൂമറുകളും പുറത്തേക്ക് വന്നുള്ള കാര്യങ്ങളുമാണ്. ഒഫീഷ്യലി ബാഴ്സലോണ അത് അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ എത്ര വർഷത്തേക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത റൂമറിലേക്ക് പോയ റൂമറല്ല ഏകദേശം സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ കായ ജോർജ് ബ്രസീലിയൻ താരമായ യുവതാരമായ ജോർജ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇന്ന് അതിന്റെ ടൂറിനെത്തിയിട്ടുണ്ട്, ടൂറിലെത്തി മെഡിക്കൽ കഴിഞ്ഞു. അപ്പം മിക്കവാറും അദ്ദേഹം ഇന്ന് ഒഫീഷ്യലി അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 19 വയസ്സുള്ള സാന്റോസിന്റെ സ്ട്രൈക്കറാണ്, ബ്രസീലിയൻ വണ്ടർ കിഡാണ്. ഒരു പക്ഷെ 4th choice സ്ട്രൈക്കറായിട്ടായിരിക്കും അദ്ദേഹം യുവന്റസിൽ ഉണ്ടാവുക. എന്നാൽ പോലും ചെറിയ പ്രായമാണ്, കിട്ടുന്ന അവസരങ്ങളിൽ അദ്ദേഹം നന്നായി പ്രകടനം നടത്തുകയാണെങ്കിൽ വലിയ ഭാവി എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം ഈ നമ്മൾ ഇറ്റാലിയൻ ഫുട്ബോളിലേക്ക് പോയതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വാർത്ത കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പം അത് ഏതാണ്ട് ഉടൻ ഒരു അനൗൺസ്മെന്റിലേക്ക്, ഒഫീഷ്യൽ അനൗൺസ്മെന്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആദ്യ ഘട്ടം എന്നുള്ള നിലയിലുള്ള ആ മെഡിക്കൽ അറ്റ്ലാന്റയിൽ വെച്ച് എടുത്തു കഴിഞ്ഞു. കാരണം ഇനി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു, അവിടെ നിന്നുള്ള അതിന്റെ സെക്കൻഡ് പാർട്ട് കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുക. ഇവിടെ എനിക്കുള്ളൊരു ചോദ്യം, ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടാത്ത ടോട്ടൻഹാമിലേക്ക് പോകുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് താരം മികച്ച ഫോമിൽ കളിക്കുന്ന ഈ ഒരു സമയത്ത് ടോട്ടൻഹാമിനെ തിരഞ്ഞെടുത്തത് ഗുണകരമാകും അതോ ദോഷകരമായി? ആ അർത്ഥത്തിൽ വേണമെങ്കിൽ അത് അങ്ങനെ കാണാം. കാരണം ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്, പക്ഷെ ടോട്ടൻഹാം അങ്ങനെ ഒരു മോശം ക്ലബ്ബൊന്നുമല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. പിന്നെ ഇംഗ്ലീഷ് ഫുട്ബോളിൽ കളിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുണകരമാകും എന്ന് തന്നെയാണ്. അർജന്റീനക്കും എന്തായാലും അത് ഗുണകരമായിട്ട് മാറും. മറ്റൊരു വാർത്ത അപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഹോളണ്ടിന്റെ പരിശീലകനായിക്കൊണ്ട് വാൻഗാൽ തിരിച്ചെത്തിയത്. എനിക്ക് തോന്നുന്നു 3rd തവണയാണ് വാൻഗാൽ. അതെ അതെ, വാൻഗാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഇതിഹാസ പരിശീലകനാണ്. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരണം എന്ന് ആഗ്രഹിച്ചു. കാരണം ഞാനൊരു പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആയതുകൊണ്ട്
അതുകൊണ്ട് ഈ പറയുന്ന സർ അലക്സ് ഫെർഗൂസൺ പോയതിനു ശേഷം പിന്നീട് ഒരു പരിശീലകൻ വന്നു, അതിനുശേഷം വാൻഗാലാണ് വരുന്നത്. വാൻഗാലിനെ പക്ഷേ ഒരു വർഷം കൊണ്ട് അവർ സാക്ക് ചെയ്ത് കളഞ്ഞു. വാൻഗാൽ അവിടെ തുടർന്നിരുന്നെങ്കിൽ, മൊറീനോക്ക് മുമ്പാണ് വാൻഗാൽ ഉണ്ടായിരുന്നത്, വാൻഗാൽ അവിടെ തുടർന്നിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പിന്നെ വാൻഗാൽ ഒരുപാട് ക്ലബുകളിലും ഒരുപാട് ദേശീയ ടീമിനെയൊക്കെ നല്ല രൂപത്തിൽ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ വീണ്ടും പരിശീലകനാക്കി കൊണ്ടുവരുന്നതോടുകൂടി അത് നെതർലൻഡ്സിന് വീണ്ടും ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് പുതിയ ട്രാൻസ്ഫർ വാർത്തകൾ. ഇനിയും ഒരുപാട് വാർത്തകളുണ്ട്. അതെല്ലാം കൂടെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്നത്തെ ഏറ്റവും ട്രെൻഡിംഗ് വാർത്ത ജാക്ക് ഗ്രീലിഷിന്റെ വാർത്ത തന്നെയാണ്. ലുക്കാക്കുവിന്റെ കാര്യം എന്താവും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതുമാണ്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റു വീഡിയോ കാണാം.